നമസ്കാരം. തിരുമന്ത്രമാലയുടെ എട്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കായം ഇരണ്ടു കലന്തു കോതിക്കിനും മായം കത്തൂരി അതുമികും ഔവഴി തേജം കലന്തു ഒരു ദേവൻ என்று எண்ணினும் ஈஜன் உறவுக்கு எதிரில்லைதானே. சரீரம் ஸ்தூல சூக்மங்களான தத்துவங்களால் நிர்மிதமானெங்கிலும் சூக்ம சரீரத்திலான வாசனகள் கலர்ந்திருக்கிறது. அங்கேயுள்ள ஈ சரீரத்தில் நாதம் உணர்த்தும் தேவன் குடியிருக்கிறது എന്ന ബോധം ഉണ്ടായാൽ പിന്നെ ആ ദേവൻ നമ്മിൽ കാരുണ്യം പൂണ്ട് അനുഗ്രഹം ചൊരിയും എന്ന് മന്ത്രാർത്ഥം. ഈ മന്ത്രം കഴിഞ്ഞ മന്ത്രങ്ങളെപ്പോലെ ഭക്തിപരമായല്ല, അല്പം താത്വികമായാണ് സംവദിക്കുന്നത്. ഇവിടെ സ്ഥൂല സൂക്ഷ്മ ശരീരത്തിൽ വാസനകൾ കലർന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും എന്താണെന്ന് നമുക്ക് ഒന്ന് വിശദമായി നോക്കേണ്ടതുണ്ട്. 30-ാമത്തെ തത്വമായ കലാ തത്വത്തിൽ ഇതേക്കുറിച്ച് അല്പം പരിശോധിച്ചു നോക്കാം. അടുത്തതായി ഈ ശരീരത്തിൽ നാദം ഉണർത്തുന്ന ദേവൻ കൂടിയിരിക്കുന്നുവെന്ന് പറയുന്നു. ഈ മന്ത്രം ഒരൽപ്പം ഉയർന്ന യോഗസാധനയുടെ മർമ്മങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 10 വിധത്തിലുള്ള നാദങ്ങൾ ശരീരം പുറപ്പെടുവിക്കുന്നുവെന്ന് യോഗശാസ്ത്രം അഭിപ്രായപ്പെടുന്നു. അതാണ് മേലിൽ ഉദ്ധരിച്ച മന്ത്രത്തിൻ്റെ വ്യംഗ്യാർത്ഥം. തിരുമന്ത്രമാല മുമ്പോട്ട് പോകുന്നതിന് ആനുപാതികമായി ഇവകളെയെല്ലാം വിശദമായി പരിശോധിക്കാവുന്നതാണ്. ഇനി അടുത്ത തത്വത്തിലേക്ക് പോകാം. അതായത് 30-ാമത് ശൈവതത്വം, അത് കലാതത്വം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് 64 കലകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയല്ല, മറിച്ച് മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന സാർവലൗകിക ശക്തിയുടെ ആകത്തുകയാണ് ഇവിടെ പറയുന്ന കല. ശിവത്വത്തിലേക്ക് സഞ്ചരിക്കുന്ന ജീവചേതനയ്ക്ക് സംഭവിക്കുന്ന വൈതരണികളായാണ് പല ഭാഗങ്ങളായി തിരിച്ച് തത്വങ്ങൾ എന്ന് നാമകരണം ചെയ്ത് നമ്മൾ സമീപിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വൈതരണികൾ അജ്ഞാനം മൂലം വന്നു ചേരുന്നതാണ്. ഓരോ തത്വങ്ങളിലും ഗ്രാഹ്യം ഉണ്ടായിക്കഴിയുന്ന മുറയ്ക്ക് അതാത് തത്വനിലകളിൽ നിന്നും ജീവാത്മാവിന് മോചനമുണ്ടാകുന്നു. പരിമിതമായ ചേതനയ്ക്ക് പരിമിതമായ ക്രിയാശക്തിയെ പ്രദാനം ചെയ്യുന്നതും അതോടൊപ്പം കർമ്മബന്ധനങ്ങളിൽ നിന്നും ഒരാളെ ജ്ഞാനത്തിലേക്ക് നയിക്കുവാനും ഈ കലാതത്വം നമ്മെ സഹായിക്കുന്നു. അതിന് സജ്ജമാണ് ഈ തത്വം. ഇവിടെ ഉദ്ദേശ്യമാക്കുന്നത് അഗ്നികല, സൂര്യകല, ചന്ദ്രകല എന്നീ കലകളെക്കുറിച്ചാണ്. ഇത് നന്നായിട്ട് മനസ്സിലാകണമെങ്കിൽ ആധാര ചക്രങ്ങളെക്കുറിച്ചും കുണ്ടലിനി യോഗത്തെക്കുറിച്ചും ഒക്കെ പഠിക്കേണ്ടതുണ്ട്. അവയെല്ലാം തിരുമന്ത്രത്തിൻ്റെ പഠന വിഷയങ്ങൾ തന്നെയാണ്. അവകൾ അതാത് മന്ത്രത്തോട് ബന്ധിപ്പിച്ച് അവയുടെ ആഴങ്ങൾ തേടാം. ഇപ്പോൾ ഇവിടെ പരിമിതമായ രീതിയിൽ ഒന്ന് പരിശോധിച്ചു പോകാം. ആധാര ചക്രസ്ഥാനത്തെ ഉൾപ്പെടുത്തി സൂക്ഷ്മ ശരീരത്തെ 3 ഖണ്ഡമായി തിരിക്കുകയും മൂലാധാര സ്വാധിഷ്ഠാന ചക്രങ്ങളെ കേന്ദ്രീകരിച്ച് അഗ്നിഖണ്ഡമെന്നും
മണിപൂരക അനാഹത ചക്രങ്ങളെ കേന്ദ്രീകരിച്ച് സൂര്യഖണ്ഡമെന്നും വിശുദ്ധിക്ക് മുകളിൽ ചന്ദ്രഖണ്ഡമെന്നും വേർതിരിച്ച് ത്രിഖണ്ഡമായി ശരീരത്തെ ഗണിക്കുന്നു. ഈ അഗ്നിഖണ്ഡം അല്ലെങ്കിൽ അഗ്നിമണ്ഡലം എന്ന് പറയുന്നത് ഉദരഭാഗത്തിനടിയിൽ വരുന്നു. 10 തരത്തിലുള്ള അഗ്നികലകളാണ് ഈ അഗ്നിഖണ്ഡത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്നത്. ഇവയുടെ പേരുകൾ പരിശോധിച്ചാൽ രേചകാഗ്നി, പാചകാഗ്നി, ശോഷകാഗ്നി, ദാഹകാഗ്നി, പ്ലാവകാഗ്നി, ക്ഷാരകാഗ്നി, ഉൽഗാരകാഗ്നി, ക്ഷോഭകാഗ്നി, ജ്രംഭകാഗ്നി, മോഹകാഗ്നി എന്നിവയാണ് ഈ ദശവിധ അഗ്നികലകൾ. ഇനി സൂര്യമണ്ഡലത്തിൽ സൂര്യൻ്റെ 12 കലകളെ എടുക്കുന്നു. അവകൾ 12 രാശികൾ തന്നെ. സോമമണ്ഡലം എടുത്താൽ അവിടെ 16 കലകളാണ്. അവകൾ ചാന്ദ്രമാസ തിഥികൾ തന്നെയാകുന്നു. 10 അഗ്നികലകളെ 12 സൂര്യകലകളിൽ ലയിപ്പിച്ച് ആ സൂര്യകലകളെ ചന്ദ്രകലയിൽ ലയിപ്പിച്ച് സഹസ്രാരത്തിലേക്ക് ആത്മീയ ഗമനം നടത്തുന്ന യോഗവിദ്യയിൽ ഈ കലകളുടെ പ്രാധാന്യം വളരെ വലുതാണ്. 4 തന്ത്രത്തിൽ ഇത്തരത്തിലുള്ള പല യോഗവിദ്യയെയും തിരുമന്ത്രം പ്രതിപാദിക്കുന്നുണ്ട്. ഇടനാടി ചന്ദ്രകലയെയും പിംഗളനാടി സൂര്യകലയെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. പ്രാണായാമാദി വിധികളിലൂടെ ഈ സൂര്യചന്ദ്രന്മാരുടെ ഗതിയെ നിയന്ത്രിച്ച് കുണ്ഡലിനിയെ ഉണർത്തി സഹസ്രാരത്തിലേക്ക് എത്തിക്കുന്നതാണ് യോഗമാർഗം. ഇനി ഈ കല തന്നെ കാലമായി മാറുന്ന മറ്റൊരു വിധം കൂടിയുണ്ട്. അവകൾ അഗ്നിഖണ്ഡത്തിൽ 108 കലകൾ, സൂര്യഖണ്ഡത്തിൽ 116 കലകൾ, സോമഖണ്ഡത്തിൽ 136 കലകൾ, ആകെ 360 കലകൾ. ഇവകളെ 360 ദിവസമായി പരിഗണിച്ച് ആരാധിക്കുന്ന വിധം ശാക്ത തന്ത്രങ്ങളിൽ വിവരിക്കുന്നു. തിരുമന്ത്രം 4 തന്ത്രം ശാക്തഭാഗത്ത് ഇവകളെ സ്വല്പം കൂടി ആഴത്തിൽ പരിശോധിക്കാം. ഇവിടെ ഇത്രയും പറഞ്ഞത് പിണ്ഡാണ്ടാധിഷ്ഠിതമായ ത്രികണ്ഡവിധാനത്തെക്കുറിച്ചാണ്, അതായത് ശരീരത്തിൽ സംബന്ധിക്കുന്നവ. ഇനി ഇത് പ്രകൃതിയിൽ ബ്രഹ്മാണ്ടത്തിലും പ്രവർത്തിക്കുന്നു മറ്റൊരു വിധം. അത് അഗ്നിഖണ്ഡം മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥമായും, സൂര്യഖണ്ഡം എനർജി അല്ലെങ്കിൽ ഊർജമായും, സോമഖണ്ഡം പ്രാപഞ്ചിക മനസ്സായും നിരീക്ഷിക്കുന്ന ഒരു വലിയ പാഠ്യ വിഭാഗങ്ങൾ വേറെയുമുണ്ട്. ഇത്രയും ഇവിടെ പറഞ്ഞത് ഈ കലാ തത്വജ്ഞാനം യോഗമാർഗത്തിലുള്ള സഞ്ചാരത്തിന് വളരെ പ്രാധാന്യമുള്ളതിനാലാണ്. ചുരുക്കത്തിൽ, ശാരീരിക പ്രവൃത്തികളും അവയ്ക്ക് വേണ്ട ഊർജവും അവകളെ നിയന്ത്രിക്കുന്ന അന്ധകരണ വ്യവസ്ഥകളുമാണ് ഈ ത്രികണ്ഡ വിഭജനത്തെ എന്ന് താൽക്കാലികമായി വിലയിരുത്താം. അതായത് അഗ്നിമണ്ഡലം ശരീരം, സൂര്യമണ്ഡലം പ്രാണൻ, സോമമണ്ഡലം മനസ്സ് എന്നിങ്ങനെ മനസ്സിലാക്കുവാൻ വേണ്ടി സ്വീകരിക്കാം. യോഗ സാധകർ കലാജ്ഞാനം ആർജിക്കുക തന്നെ വേണ്ടതാണ്. ഇനി അടുത്ത മന്ത്രത്തിലേക്ക് പോകാം. അധിപതി ചെയ്തു അളങ്കൈവേത്തനെ, നിധിപതി ചെയ്ത നിറൈതവം നോക്കി, അധിപതി ആദരിത്താക്കം അതു വാക്കിൽ, ഇതുപതികൾ എൻറം പെരുമാനെ. കുബേരൻ്റെ തപശക്തി കണ്ട് കരുണയാർന്ന് വടക്ക് ദിശയ്ക്ക് രക്ഷാനായകനായി അദ്ദേഹത്തെ അവരോധിച്ചു അവിടുന്ന്. കുബേരനെ ഭജിക്കുന്ന നമുക്കും സർവ ഐശ്വര്യങ്ങളും
തന്നരുളുന്നത് ഭഗവാൻ തന്നെയാണ്. അഷ്ടദിക്പാലകരിൽ ഒരുവനാണ് കുബേരൻ, അതായത് കിഴക്ക് ഇന്ദ്രൻ, തെക്ക് കിഴക്ക് അഗ്നി, തെക്ക് യമൻ, തെക്ക് പടിഞ്ഞാറ് നിര്യതി, പടിഞ്ഞാറ് വരുണൻ, വടക്ക് പടിഞ്ഞാറ് വായു, വടക്ക് കുബേരൻ, വടക്ക് കിഴക്ക് ഈശാനൻ. ഇങ്ങനെയാണ് അഷ്ടദിക്പാലകരുടെ ക്രമം. ക്ഷേത്ര സങ്കേതങ്ങളിൽ ഈ ക്രമത്തിൽ തന്നെ അഷ്ടദിക്പാലകരെ പൂജിച്ചു വരുന്നു. എന്നാൽ യോഗിയുടെ സഹസ്രാര ചക്രത്തിൽ ഈ സ്ഥാനങ്ങളിൽ ധ്യാനം ചെയ്യുന്നതിനുള്ള പല വിദ്യകളും തിരുമന്ത്രത്തിൽ ഉണ്ട്.